ഇത് സംബന്ധിച്ച് ഇന്ന് മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അതിജീവിതക്കൊപ്പം അന്ന് മുതൽ ഇന്ന് വരെ നിൽക്കുന്ന സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ. പ്രോസിക്യൂഷൻ അതിനനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഭരണപക്ഷത്തിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അവർ കോടതിയിൽ സമർപ്പിക്കട്ടെ. ഇപ്പൊ കോടതിയിൽ കേസ് വന്നിരിക്കുകയാണ്. അപ്പൊ കോടതിയിൽ വന്ന സ്ഥിതിക്ക് എല്ലാ കാര്യങ്ങളും കോടതി തന്നെ പരിശോധിക്കുന്നതായിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസ് ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ വളരെ കാർക്കശത്തോടു കൂടിയാണ് ഗവൺമെന്റ് പ്രശ്നം കൈകാര്യം. അതിജീവിതർക്ക് നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ എൽ ഡി എഫ് സർക്കാർ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ ഇടപെടലാണ്. അതിൽ വളരെ പ്രമുഖനായ വ്യക്തി ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. യു ഡി എഫ് ഭരണമായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുമായിരുന്നു. എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു അറസ്റ്റ് ഈ സംസ്ഥാനത്ത് നടന്നത്. യു ഡി എഫ് എല്ലാ കാലത്തും ഇത്തരം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഭരണപക്ഷത്തിനാണ് ബന്ധമെന്ന് പറയുന്നവർ അതിൽ പ്രതിയായാൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരുമായിട്ടാണ് എന്നുള്ളത് ഈ എറണാകുളത്തുകാരോട് പറഞ്ഞു തരേണ്ടുന്ന കാര്യമുണ്ട് എന്ന് തോന്നി. ആരൊക്കെയായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധം, ഏത് രാഷ്ട്രീയക്കാരുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധമുള്ളത് എന്നൊക്കെയുള്ളത് ആരോഗ്യ അന്വേഷണത്തിയാൽ കിട്ടുന്ന വിവരം മാത്രമാണ്. അവിടെ ആരോഗ്യ നഗരസഭ ഈയിടെ അതിന്റെ വാർഷികത്തിൽ ഉദ്ഘാടകരായി ക്ഷണിച്ചത് ആരെയായിരുന്നു? അത് എൽ ഡി എഫിൻ്റെതാണോ? ആലുവ നഗരസഭ. അന്ന് അവിടെ നിന്ന് സെൽഫി എടുത്ത് അവിടുത്തെ ഒരാള് പിന്നീട് രാജ്യസഭാ അംഗമായിട്ട് മാറിയില്ലേ? ആ രാജ്യസഭാ അംഗം എൽ ഡി എഫ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് നേരെ എങ്ങനെ തിരിച്ചു വരും എന്നുള്ള കാര്യം ആലോചിക്കാതെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയാവോ എന്ന് അവർ തന്നെ ആലോചിക്കണം. ഞങ്ങളെല്ലാ കാലത്തും ഇരകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിജീവിതർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഈ കേസിൽ തന്നെ എല്ലാ തരത്തിലും പഴുതടച്ച അന്വേഷണമാണ് ഗവൺമെന്റ് ആദ്യമേ നടത്തിയത്. കുറ്റവാളികളെ തളർക്കാനുള്ള കരുക്കൾ ആദ്യം തന്നെ നടത്തി. എന്നാൽ ആ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസിന്റെ നിലപാടുണ്ടായിരുന്നു എന്നൊരു പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ആ ഘട്ടത്തിലുള്ള സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഈ തൃക്കാക്കര കണക്കാക്കിക്കൊണ്ടൊരു പുതിയ പര്യടനമാണ് അതിജീവിതയുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്താൻ അവർ ശ്രമിക്കുന്നത്. അത് അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് മാറും. അതിജീവിത ആരവേണമെങ്കിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞ സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ. അവരെ ഉദ്ദേശിച്ചതായാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരായിട്ട് നിശ്ചയിച്ചു കൊടുത്തിരുന്നത്. അതൊന്നും തന്നെ ഗവൺമെന്റ് താല്പര്യമല്ല, അതിജീവിതയുടെ താല്പര്യമാണ് മുൻഗണന കൊടുക്കാൻ സർക്കാർ തയ്യാറായി. അതിജീവിതയുടെ താല്പര്യമാണ് ഗവൺമെന്റ് താല്പര്യമായിട്ട് ഞങ്ങൾ പരിഗണിച്ചത്. ഉദാഹരണത്തിൽ 2017 ഈ സംഭവം നടക്കുന്നത്. ഫെബ്രുവരി മാസം 17 പതിനെട്ട് തന്നെ നടിയുടെ കാർ ഒഴിച്ചിരുന്ന ആളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പറയുന്ന ആറുപേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പിന്നീട് രണ്ടുപേരെ കേസിൽ പ്രതിയായി. അതിലെ ഫെബ്രുവരി 20 വേറൊരാളെയും പ്രതിയാക്കി. ആളെ പേരിപ്പിക്കാൻ പറയുന്നില്ല. അറസ്റ്റിലായ സുനി 50 ലക്ഷം രൂപയ്ക്ക് ക്വട്ടേഷൻ എടുത്തുന്ന
മൊഴി ഫെബ്രുവരി 24 ജൂലൈ 10 ഇതിൽ പ്രധാനപ്രതി ജയിലിലാണ്. നടിയുടെ ആവശ്യം പരിഗണിക്കുകയാണ് വയനാട് എം ജിയെ നിയമിച്ചത്. അത് ഗവൺമെന്റിന്റെ ആവശ്യമല്ല, നടിയുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഏത് കാര്യത്തിലാണ് ഗവൺമെന്റ് വീഴ്ച വരുത്തിയത്? അതിജീവിതക്കെതിരായിട്ടുള്ള എന്ത് നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? പ്രത്യേക വിചാരണ കോടതിയെ നിശ്ചയിക്ക ഉള്ള ഇടപാട് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നു. കേസിന്റെ വിചാരണ അന്തിമ ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. മറ്റൊരു കേസ് ഉയർന്നു വന്നു, അതാണ് ഈ കേസിന്റെ ഗതികളിലേക്ക് മാറ്റിമറിഞ്ഞത്. അല്ലെങ്കിൽ അന്വേഷണം പൂർത്തീകരിച്ച് നടപടികളെല്ലാം പൂർത്തീകരിക്കേണ്ട ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി എന്ന പുതിയൊരു കേസാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ധാരാളം ഇടപെടൽ പോലീസിന്റെ ഭാഗം നടന്നുകഴിഞ്ഞു. ഇപ്പോൾ ആ കേസിന്റെ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേസിൽ സർക്കാർ പൂർണ്ണമായും പാർട്ടി അതിജീവിതത്തോടൊപ്പമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.